നിരവധി കേസുകളിലെ പ്രതികളായ രണ്ടുപേരെ ഓപ്പറേഷൻ ഡാർക്ക് ഹണ്ടിൻ്റെ ഭാഗമായി എറണാകുളം റൂറൽ ജില്ലയിൽ കാപ്പ ചുമത്തി ജയിലിലടച്ചു. ചെറായി പള്ളിപ്പുറം പെട്ടിക്കാട്ടിൽ വീട്ടിൽ ആഷിക്ക് 25 വയസ്സ്, അങ്കമാലി തുറവൂർ പുല്ലാനി ചാലാക്ക വീട്ടിൽ വിഷ്ണു 29 വയസ്സ് എന്നിവരെയാണ് ജയിലിലടച്ചത്. റൂറൽ ജില്ലാ മേധാവി കെ കാർത്തിക് IPS നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ബലാത്സംഗം, പോക്സോ, കൊലപാതക ശ്രമം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി 15 കേസുകളിലെ പ്രതിയാണ് ആഷിക്ക്. ഇയാളെ കഴിഞ്ഞ വർഷവും കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നു. ജയിൽ മോചിതനായ ഇയാൾ പുതിയ അക്രമത്തിന് തയ്യാറെടുക്കുകയാണ് അറസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കാപ്പ ചുമത്തിയത്. 2017 ആഷിക്കിനെ ഒരു വർഷത്തേക്ക് കാപ്പ പ്രകാരം നാടുകടത്തിയിരുന്നു. കൊലപാതക ശ്രമം, ദേഹോപദ്രവം, പിടിച്ചുപറി, സ്ത്രീത്വത്വം അപമാനിക്കൽ തുടങ്ങി 10 കേസുകളിലെ പ്രതിയാണ് വിഷ്ണു. അങ്കമാലി, കാലടി, നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനുകളിൽ വിഷ്ണുവിനെതിരെ കേസുണ്ട്. 2019 ഏപ്രിലിൽ മൂക്കന്നൂരിൽ വച്ച് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 1 പ്രതിയാണ്. 2017 വീട് കയറി വീട്ടമ്മയെ ആക്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. നെടുമ്പാശ്ശേരിയിൽ ചീട്ടുകൾ കളി സംഘത്തെ ആക്രമിച്ച് പണം തട്ടിയെടുത്ത കേസിലും തുറവൂരിൽ വാഹനം തടഞ്ഞു നിർത്തി സ്വർണം കവർന്ന കേസിലും പ്രതിയാണ്. വിഷ്ണു തുടർച്ചയായി സമാധാന ലംഘനങ്ങൾ നടത്തിയും ഗുണ്ടാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും സ്വൈര്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെ റൂറൽ ജില്ലയിൽ നടപടി തുടരുകയാണ്. ഓപ്പറേഷൻ ഡാർക്ക് ഹണ്ടിൻ്റെ ഭാഗമായി SPയുടെ നേതൃത്വത്തിൽ കാപ്പ ചുമത്തി 12 പേരെ ഇതിനകം ജയിലിലടച്ചു. 22 പേരെ നാടുകടത്തി.